നമസ്തേ. ദീപാവലിക്ക് ലക്ഷ്മി പൂജ വരുന്നതിന്റെ അടുത്ത ദിവസമാണ് ഗോവർദ്ധൻ പൂജ വരുന്നത്. ഈ വർഷം നവംബർ 5-നായിരുന്നു ഗോവർദ്ധൻ പൂജ നാം ആഘോഷിച്ചത്. എന്താണ് ഗോവർദ്ധൻ പൂജ, എന്തിനാണ് ഗോവർദ്ധൻ പൂജ നാം ആഘോഷിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരാം. ശ്രദ്ധിച്ചു കേൾക്കുക. ഒരിക്കൽ ദേവേന്ദ്രന്റെ കോപത്താൽ പെയ്ത കഠിനമായ പേമാരിയിൽ നിന്ന് വൃന്ദാവന വാസികളെ സംരക്ഷിക്കുന്നതിനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ദിവ്യശക്തിയാൽ വലിയ ഗോവർദ്ധന പർവ്വതത്തെ തന്റെ ഒരു ചെറിയ വിരൽ കൊണ്ട് ഉയർത്തി ആയിരക്കണക്കിന് ജീവജാലങ്ങളെയും മനുഷ്യജീവികളെയും രക്ഷിച്ചു. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേവേന്ദ്രന്റെ ദുരഭിമാനം തകർത്ത് ഗോവർദ്ധൻ പർവ്വതത്തിനെ തന്റെ ഒരു ചെറുവിരൽ കൊണ്ടുയർത്തി വൃന്ദാവന വാസികളായ മനുഷ്യരെയും മറ്റു ജീവജാലങ്ങളെയും കഠിന വർഷത്തിൽ നിന്നും രക്ഷിച്ചു. അന്നു മുതൽ വൃന്ദാവന വാസികൾ ഗോവർദ്ധനഗിരിയെ നിത്യം പൂജിച്ചു വരുന്നു. ആ പഴയ ഓർമ്മകൾ നിലനിർത്തുവാൻ ഇന്നത്തെ ആധുനിക യുഗത്തിലും ശ്രീകൃഷ്ണ ഭക്തർ ഗോവർദ്ധനഗിരിയെ പൂജിക്കുകയും ചെയ്തു വരുന്നുണ്ട്. ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമായ വൃന്ദാവനത്തിലെ ജനങ്ങൾ ഇന്ദ്രനെ പൂജിച്ചിരുന്നു. ഇന്ദ്രനെ തൃപ്തിപ്പെടുത്താൻ എല്ലാ വർഷവും ഇവർ പൂജ ചെയ്തു വന്നിരുന്നു. എന്നാൽ നമ്മൾ ഇന്ദ്രനെ അല്ല പൂജിക്കേണ്ടതെന്നും ഗോക്കളെയാണ് പൂജിക്കേണ്ടതെന്നും കൃഷ്ണൻ നിർദ്ദേശിക്കുന്നു. ഇതനുസരിച്ച് ഇന്ദ്രനെ പൂജിക്കുന്നതിൽ നിന്ന് നാട്ടുകാർ പിന്മാറുകയും ചെയ്തു. ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമായ വൃന്ദാവനത്തിലെ ജനങ്ങൾ ഇന്ദ്രനെ പൂജിച്ചിരുന്നു. ഇന്ദ്രനെ തൃപ്തിപ്പെടുത്താൻ എല്ലാ വർഷവും ഇവർ പൂജ ചെയ്തു വന്നിരുന്നു. എന്നാൽ നമ്മൾ ഇന്ദ്രനെ അല്ല പൂജിക്കേണ്ടതെന്നും ഗോക്കളെയാണ് പൂജിക്കേണ്ടതെന്നും കൃഷ്ണൻ നിർദ്ദേശിക്കുന്നു. ഇതനുസരിച്ച് ഇന്ദ്രനെ പൂജിക്കുന്നതിൽ നിന്ന് നാട്ടുകാർ പിന്മാറുകയും ചെയ്തു. ഇതിൽ കോപാകുലനായ ഇന്ദ്രൻ ഗ്രാമീണരെ ശിക്ഷിക്കാൻ തീരുമാനിക്കുന്നു. ഇന്ദ്രൻ ഇതിനായി പേമാരി സൃഷ്ടിച്ചു. നിർത്താതെ പെയ്യുന്ന മഴയിൽ ജനങ്ങളും ഗോക്കളും വിഷമിച്ചപ്പോഴാണ് ശ്രീകൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം എടുത്തുയർത്തിയത്. വൃന്ദാവനവാസികളെയും ഗോക്കളെയും മുഴുവനായി അതിനടിയിൽ ഉൾക്കൊള്ളാനായി. ഇന്ദ്രന്റെ കോപം മൂലം പെയ്ത പേമാരി 7 ദിവസം നീണ്ടു നിന്നു. ഈ 7 ദിവസം ശ്രീകൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം ഉയർത്തി നിൽക്കുകയായിരുന്നു. ഒടുവിൽ ശ്രീകൃഷ്ണന്റെ ദൈവിക ശക്തിക്ക് മുന്നിൽ ഇന്ദ്രന് കീഴടങ്ങേണ്ടി വന്നു. ശ്രീകൃഷ്ണനെ അംഗീകരിക്കേണ്ടിയും വന്നു. ഗോവർദ്ധനഗിരിധാരി എന്ന പേരിൽ ശ്രീകൃഷ്ണൻ അറിയപ്പെട്ടു തുടങ്ങിയതും ഈ സംഭവത്തിന് ശേഷമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ അന്ന് എടുത്തുയർത്തിയ ഗോവർദ്ധന പർവ്വതം നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉത്തർപ്രദേശിലെ മഥുര ജില്ലയിലെ വൃന്ദാവനത്തിലെത്തിയാൽ ഈ പർവ്വതം കാണാനാകും. യമുനാ തീരത്തുള്ള സാധാരണ പർവ്വതങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ പർവ്വതത്തിന്റെ രൂപഘടന. ഉയരത്തിൽ തലയുയർത്തി നിൽക്കുന്നതിന് പകരം പരന്നു വിശാലമായി നിൽക്കുന്ന പർവ്വതമാണിത്. ഉയരം കുറവാണ്, 11 കിലോമീറ്റർ ചുറ്റളവുണ്ട്. ഗോവർദ്ധനഗിരിക്ക് പരന്നിരിക്കുന്ന പർവ്വതമായതിനാലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ഗ്രാമീണരെ പേമാരിയിൽ നിന്ന് രക്ഷിക്കാൻ ഇത് കുടയായി ചൂടിയത്. വൃന്ദാവനത്തിൽ നിന്ന് 22 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഗോവർദ്ധനഗിരിയിലെത്താം. പർവ്വതത്തിനു ചുറ്റും വലം വയ്ക്കുന്നത് കൃഷ്ണഭക്തർ പുണ്യമായി ഇന്നും കരുതുന്നു. ഒരു വലം വയ്ക്കണമെങ്കിൽ 11 കിലോമീറ്റർ നടക്കണം. കുട്ടികളും മുതിർന്നവരും അടക്കം നിരവധി പേർ ഗോവർദ്ധനഗിരി ചുറ്റാറുണ്ട്. യമുന നദിയുടെ തീരത്താണ് ഗോവർദ്ധനഗിരി സ്ഥിതി ചെയ്യുന്നത്. വെബ് ഡെസ്ക്, തത്വമേനോസ്.